നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 12 തീയതി 1200 ആണ്ട് കന്നിമാസം 26 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ് എങ്കിലും ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് മഹാനവമിയാണ്. കാരണം പ്രകൃതിയിൽ 9 ദിവസം 3 അമ്മമാരായിട്ട് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി 3 അമ്മമാരുടെ ഉണർന്നിരിക്കുന്ന സമയമാണ്. പ്രകൃതിയിൽ ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ഈ 9 ദിവസം. അതിൽ അവസാന ദിവസമാണ് നവമി, 9-ാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ദിവസവും കൂടിയാണ്. പക്ഷേ ആഴ്ച ശനിയാഴ്ചയാണ്. അപ്പോൾ ഇത്തരം മഹാ സമയങ്ങൾ വരുമ്പോൾ ഈ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രാധാന്യവുമില്ല. കാരണം പ്രകൃതിയിൽ തന്നെ പരാശക്തിയുടെ ഉണർന്നിരിക്കുന്ന സമയമായതുകൊണ്ട് ഇത് ആഴ്ചയ്ക്ക് ഒരു പ്രാധാന്യവും ഇന്നില്ല. ഇന്ന് നമുക്കെന്ത് കാര്യങ്ങളും ചെയ്യാം? ഇന്ന് തിരുവോണ നക്ഷത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രം മഹാനവമിയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ തിരുവോണ നക്ഷത്രം, അതായത് കന്നിമാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ശരിക്കും മഹാനവമിയായിട്ട് വന്നിരിക്കുന്ന ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മഹാനവമിയുടെ, അതായത് ആ പോസിറ്റീവ് എനർജിയുള്ള ദിവസം ബർത്ത്ഡേ വരികയാൽ അതെല്ലാം പരിഹരിക്കപ്പെടും. അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ശരി, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ശരി, അതുപോലെ മാനസിക പ്രശ്നങ്ങളായാലും ശരി, കാര്യതടസ്സമായാലും ശരി, മാറി നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും എന്ന് അറിയുക. അതുപോലെ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ദിവസം വളരെ സന്തോഷപ്രദമായിരിക്കും. നമുക്ക് ചെയ്യാം. എന്തും തുടങ്ങാനും ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ ജാതക പ്രകാരം എന്ത് ദോഷഭാവങ്ങൾ നിൽക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വരികയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അതിനെല്ലാം ശമനം വരും. കാരണം ദേവിയുടെ പ്രീതി ഉണ്ടാവും, പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടുണ്ടാവും. ഇന്ന് പതിവ് പോലെ തന്നെ രാഹുകാല സമയം നോക്കി വേണം നമുക്കിന്നും സമയം ഇന്ന് കൊള്ളാം. ഓരോ കാര്യത്തിന് ഇറങ്ങണമെങ്കിലും രാഹുകാലം നോക്കി ഇറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ഇന്നും രാഹുകാല സമയം വരുന്നത് 9:14 തൊട്ട് രാഹുകാലം ആരംഭിക്കും. 10:42 വരെ ആണ് രാഹുകാല സമയം. ഈ സമയത്ത് ശുഭയാത്രകൾ, യാത്രാദി കാര്യങ്ങൾക്ക് ഈ സമയം എടുക്കരുത്. ഒന്നുകിൽ രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ ആയിരിക്കണം ശുഭയാത്രയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ നമുക്ക് ഇന്നും ചെയ്തു കൂടാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഗുളികകാല സമയം രാവിലെയാണ് വരുന്നത്. ഗുളികൻ്റെ സമയം 6:16 തൊട്ട് 7:46 വരെയും യമകണ്ഠ കാലസമയം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. 1:39 തൊട്ട് 3:08 വരെയും ഈ രണ്ട് സമയവും നമുക്ക് ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത് മുഹൂർത്തമുണ്ട്. അഭിജിത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ശുഭദിവസങ്ങളിൽ അഭിജിത് മുഹൂർത്തത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അഭിജിത് മുഹൂർത്തം ഇന്ന് വരുന്നതും 11:47 തൊട്ട് 12:35 വരെ 48 നേരമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം
നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. അപ്പോൾ അതുപോലെ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഓരോ നല്ല കാര്യങ്ങൾക്കുമായിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളുക. കറുപ്പോ അല്ലെങ്കിൽ നീലയോ കലർന്ന വസ്ത്രമോ അല്ലെങ്കിൽ കറുപ്പോ നീലയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വസ്ത്രം ധരിച്ചു പോകുന്നത് നന്നായിരിക്കും. കാരണം ശനിയുടെ നെഗറ്റീവ് അകലാനും ശനിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി ലഭിക്കാനും വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നവരാത്രി ദിവസമാണ്, എല്ലാവിധ ഐശ്വര്യപ്രദമായ ദിവസമാണ്. എല്ലാവർക്കും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.